പാലസ്തീനിലോട്ട് മാത്രം കണ്ണു നട്ടിരിക്കുന്നവർ എന്തെങ്കിലും ഇതൊക്കെ കാണുമോ? ഇതൊരു ബിഷപ്പിന്റെ വിലാപമാണ്. തങ്ങളുടെ കത്തോലിക്ക രൂപതയിലെ 325 പള്ളികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. അതൊരിക്കലും ഇസ്രായേലിൽ കടന്നുകയറി ആക്രമണം നടത്തിയിട്ട് തിരിച്ചടി കിട്ടിയപ്പോഴുള്ള വിലാപം പോലെയല്ല. ഇസ്ലാമിക തീവ്രവാദികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ മൂലം, കൊടും ക്രൂരതകൾ മൂലം നഷ്ടപ്പെട്ടതാണ് ഇവിടങ്ങളിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ. ഇവിടെയെല്ലാം ക്രിസ്ത്യാനികൾ പലായനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കടുത്ത ആക്രമണങ്ങളാണ്, ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. ഇവിടങ്ങളിലെ ക്രൈസ്തവർക്ക് അറിയുന്നില്ല ഈ രാത്രി പുലരുമ്പോൾ തങ്ങളിൽ ആരൊക്കെ ബാക്കിയുണ്ടാകും എന്ന്, ആരൊക്കെ തട്ടിക്കൊണ്ടുപോകപ്പെടുമെന്ന്, ആരുടെയൊക്കെ പെൺമക്കൾ പിച്ചി ചീന്തപ്പെടുമെന്ന്. ബിഷപ്പ് മാർക്ക് മൈഗിഡ തങ്ങളുടെ മേഖലയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതാണിത്. ബൊക്കോ ഹറാമും പ്രാദേശിക വിമതരും കൊള്ളക്കാരും നടത്തുന്ന തട്ടിക്കൊണ്ടുപോകലുകൾ, ആക്രമണങ്ങൾ, ഇവയെല്ലാം പ്രാദേശിക കർഷകരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് പിതാവിന്റെ വെളിപ്പെടുത്തൽ. ക്രൈസ്തവ ബിരുദ പീഡനങ്ങൾ സഹിക്കാനാവാതെ 100 പള്ളികൾ അടച്ചുപൂട്ടി. ഇവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളൊക്കെ പലായനം ചെയ്യപ്പെട്ടു. അതിന്റെ ഫലമായി ഏകദേശം 325 പള്ളികൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. 328 പള്ളികൾ നശിപ്പിക്കപ്പെട്ടു. അമേരിക്ക ആസ്ഥാനമായുള്ള ഗവേഷണ ഏജൻസിയായ പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ആഫ്രിക്കയിലെ ഏറ്റവും അധികം ക്രൈസ്തവരുള്ളത് നൈജീരിയയിലാണ്. നൈജീരിയയിലെ തെക്കൻ മധ്യ മേഖലകളിലാണ് ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്നത്. അതേസമയം ഇസ്ലാമിക തീവ്രവാദികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതോടെ ക്രൈസ്തവർ ഇവിടെ കനത്ത ഭീഷണിയിലാണ്. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും പതിവ് സംഭവങ്ങളാണ് ഈ രാജ്യത്ത്. അങ്ങ് പാലസ്തീനിൽ പടക്കം പൊട്ടിയുണ്ടായ വിലാപം അവസാനിച്ച് കഴിയുമ്പോഴെങ്കിലും ഇവർക്ക് വേണ്ടി ഒരു മെഴുകുതിരി കത്തിക്കാനെങ്കിലും നമുക്ക് കഴിയണം. കാരണം ഇവരും മനുഷ്യരാണ്, ക്രിസ്ത്യാനികളാണ്. Thank you.